എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പത് നിൽക്കുന്നത് മുംബൈയിലാണ്, സോറി മുംബൈയിലല്ല പൂനെയിലാണ്. മുംബൈ എത്തിയിട്ടില്ല, മുംബൈക്ക് ഇനി കുറച്ച് ദൂരമുണ്ട്. ഒരു 100 കിലോമീറ്റർ കൂടെ ഉണ്ട്, 100 സംതിങ് കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ ഈ വെയിലത്ത് ഈ ജാക്കറ്റ് ഇട്ട് നിൽക്കുന്നത് എന്തിനാണ്. പക്ഷേ രാത്രി നല്ല തണുപ്പുണ്ടായി, അപ്പം ഞാൻ എടുത്തിട്ടാണ്. ഇപ്പോൾ മോർണിംഗ് ഒരു 8:30 9 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒടുക്കത്തെ വെയിലാണ്, കണ്ണിങ്ങനെ തുറക്കാൻ പറ്റത്തില്ല, കണ്ണിങ്ങനെ ബ്ലിക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്ന ആ വണ്ടി ആ കാണത്തെ കേട്ടോ, ആ കാണത്തെ വണ്ടിയിലാണ് ഞാൻ. സൈക്കിള് ബോളിൽ വെക്കാനൊന്നും സ്ഥലമില്ലാണ്ട് ഞാൻ ഇരിക്കുന്ന അതേ സ്ഥലത്തുള്ളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ. ഹായ് ഹായ് ഭയ്യ, ബീഹാറാണ്. അപ്പോൾ ഓക്കെ, സഞ്ജയ് എന്ന് പറഞ്ഞാൽ ബീഹാറിലുള്ള ആളാണ്. അപ്പോൾ വടാപ്പാവ് കഴിക്കാണ് ആൾ. ഞാനിവിടെ വാഷ്റൂമിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ഫ്രഷ് ആവാന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വടാപ്പാവ് ഉണ്ട്. പിന്നെ അതേ മഹാരാഷ്ട്രയെല്ലാം കയറി കഴിഞ്ഞാൽ ഫുള്ള് കർണാടക അങ്ങ് തീരാം, ബെൽഗാം കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ടേ മൊത്തം വടാപ്പാവാണ്. എന്താ പറയുക, ഇനി അങ്ങോട്ട് മഹാരാഷ്ട്ര മുംബൈയൊക്കെ ഫുൾ വടാപ്പാവ് തന്നെയാണ്. അപ്പോൾ ചേട്ടനതേ വടാപ്പാവ് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പാവ് വേണ്ട, വട മാത്രമേ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വടാപ്പാവ് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ വട മാത്രമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇവിടെ എല്ലാവരും വന്നിട്ട് വടാപ്പാവ് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ കടയിൽ തന്നെ ചായ വടാപ്പാവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടേ ഉണ്ട്. ഇത് നമ്മുടെ നേരെ സ്ട്രെയിറ്റ് പൂനെന്ന് മുംബൈയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ എക്സ്പ്രസ് ഹൈവേയിലും കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വണ്ടി ഇതേ ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടിയൊക്കെയാണ്. അപ്പോൾ ഈ വണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനിയും 1700 കിലോമീറ്റർ അവർ പോകുന്നുണ്ട്. ആൾ ഒറ്റയ്ക്കാണ് ഉള്ളത്, വണ്ടിയിൽ വേറെ ആരുമില്ല. അപ്പോൾ ഗുജറാത്ത് വരെ ആൾ പോകുന്നുണ്ട്. എന്നോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് പൂനെയിലേക്കാണ് പോകുന്നതാണ്. കുറച്ച് നേരം കഴിഞ്ഞ് സംസാരിച്ച് കമ്പനി ആയപ്പോൾ അതെ അവിടെ ആരൊക്കെ ഹായ് ഒക്കെ പറയുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് കമ്പനി ആയപ്പോഴാണ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആൾ പോകുന്നത് ഗുജറാത്തിലേക്കാണെന്നൊക്കെ. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ പൻവേലിൽ ഇറങ്ങണം, പൻവേലിൽ നിന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറേണ്ടി വരും. അങ്ങനെയാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും അധികം ടൈമില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ആൾ റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടുന്ന് ഇറങ്ങുന്നു, അവിടുന്ന് പോകുന്നു. ഇവിടെ ഞാൻ ഈ തണലിൽ നിൽക്കുവാണോ, നല്ല വെയിലായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. മുഖത്തോട്ട് ഇങ്ങനെ അടിച്ചു കുത്തി കയറുന്ന വെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുട്ടത്തല്ലാതെ നിൽക്കുന്നത്. എൻ്റെ ഉറക്കത്ത് സെറ്റായിട്ടുള്ള ടയർഡ്. എൻ്റെ സൈക്കിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എവിടെ ഇരിക്കുന്നതെന്ന് നോക്കി. എൻ്റെ സൈക്കിൾ കണ്ടോ ഇരിക്കുന്നത് എവിടെയാണ് നോക്കി നോക്കാം. അങ്ങനെ ഞാൻ ഫ്രണ്ട് ടയർ ദേ ഊരി വെച്ചിട്ടുണ്ട്. അപ്പുറം ഞാൻ അല്ലാതെ സ്ലിപ്പ് ബാഗും ടെൻറ്റും എൻ്റെ വേറെ ബാഗ് ഞാൻ ആക്കിയേക്കുന്നു. പിന്നെ പാനീസ് ബാഗിലൊക്കെ വെച്ചേക്കാം. ഇത്രയും വണ്ടീൻ്റെ ഉള്ളിൽ ഇത്രയും സ്പേസ് ഉണ്ട്, ഇത്രയും വലുതായതുകൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റി. ബഹു ധന്യവാദ് സഞ്ജയ്. ഓക്കെ, അപ്പോൾ നമ്മളിനി കുറച്ചിങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഇതിലിനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അയ്യോ ടയർഡ്, എനിക്ക് ഉറക്കാൻ വന്നിട്ടു. അയ്യോ രാത്രിയൊക്കെ ഞാൻ എത്ര മണിക്കാണ്, 3 മണിക്കെല്ലാം പുറത്തിറങ്ങി ഹിച്ചയക്കുകയായിരുന്നു. വലിയ പാടായിരുന്നു രാത്രി ഹിച്ചയക്കുകയാണ് കേട്ടോ. ഉറക്കം നോക്കി സൈക്കിളൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറേ പേര് കൈകുട്ടിയിലെല്ലാം ക്യാഷ് എല്ലാം വാങ്ങുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ വേറെ ജോലിക്കൊന്നും ആളുകൾ എടുക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ക്യാഷ് വാങ്ങുന്നത്. സോ ഞാൻ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് അന്ധേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ഉള്ളത് വെസ്റ്റ് അന്ധേരിയിലാണ്, ഞാൻ താമസിക്കുന്നത് ഈസ്റ്റ് അന്ധേരിയിലാണ്. അപ്പോൾ ജസ്റ്റ് നൈറ്റ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ കബാബ് ഒക്കെ ഉണ്ട്, ബീഫിൻ്റെ കബാബ്. ഇത് ഇങ്ങനെ ഈ കാണുന്ന ഈ ഒരു കബാബിന് 5 രൂപയുള്ള നല്ല ടേസ്റ്റ് കേട്ടോ. 5 രൂപയ്ക്ക് നല്ല ഓത്താണ്, അടിപൊളിയാണ്. അപ്പം ഞാൻ വീട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനൊരു മലയാളി ഉണ്ട്, ആളുടെ അടുത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പം വെറുതെ ഇങ്ങനെ സ്ട്രീറ്റിൽ ഡെക്കാത്ലോണിൽ പോയായിരുന്നു. ആ ഡെക്കാത്ലോണിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി എന്തായാലും 2 ഡേയ്സ് മുംബൈയിലുള്ളതായിരിക്കും. മുംബൈയിൽ നിന്ന് ഇനി 14-ാം തീയതിയാണ് ഫ്ലൈറ്റ്, അപ്പം ഇന്ന് 11-ാം തീയതി ആയിട്ടുള്ള
അതുവരെ ഇവിടെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്താണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല റഷാണ് കേട്ടോ. ഞാൻ ആർക്കുമായിരുന്നു ഇത്രയും തിരക്കെന്താ എല്ലാ സ്ട്രീറ്റിലും. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയേക്കുവാണ്. ഇപ്പൊ സമയം 11 മണിയായി. ഇത്ര നേരം ഉടുക്കുന്ന തിരക്കായിരുന്നു. ഇപ്പോഴാണ് നടക്കാൻ പോലും ഒരു സ്പേസ് കിട്ടിയത്. ഫുഡിൻ്റെ സ്ഥലത്തൊക്കെ നല്ല തിരക്കുണ്ട്. ഞാൻ കുറേ ഫുഡ് കഴിച്ച് ട്രൈ ചെയ്തുകൊണ്ടേ നടക്കുവാണ്. പിന്നെ കുറേ നേരം വ്ലോഗ് എടുക്കാൻ മടിയായി. ഇല്ലയാണ് എനിക്ക് തോന്നി പെട്ടെന്ന് വ്ലോഗ് എടുക്കാമെന്ന്. കാരണം എന്താ പറയുക, ഫുഡൊക്കെ ഇങ്ങനെ അടിച്ചൊളിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ എടുക്കാൻ മടിയായിരിക്കണം. അവിടെ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതല്ല ഫ്രഷ് ആയിട്ട് കാണാൻ പറ്റും. നല്ല ചൂടുള്ള എന്താ പറയുക ചിക്കൻ ഫ്രൈ ഒക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ കാണാം. ആ ചിക്കൻ മാത്രമല്ല ഫിഷുണ്ട്, ഫിഷെല്ലാം കാണുന്നുണ്ട്. എല്ലാ ഫുഡിൻ്റെ സ്ഥലത്ത് ഒരു ചെറിയ കടയാണ്. അതൊരു കട, ഇതൊരു കട, അപ്പുറൊരു കട. പക്ഷേ ചെറിയ കടയാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. അവിടെ ഒരു ചർച്ചൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടും കുറേ റഷെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം ഫ്രൈഡ് റൈസ് ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. ഫ്രൈഡ് റൈസ് ആയാലും പൊറോട്ട ആയാലും എല്ലാ സാധനങ്ങളും എനിക്ക് ഇവിടെ ഫ്രഷായിട്ട്. ഞാൻ ആ പള്ളി കണ്ട സമയത്ത് ക്രിസ്ത്യൻ പള്ളിയാണെന്ന് വിചാരിച്ചു കേട്ടോ. അത് എന്താ പറയുക, ക്രിസ്ത്യൻ പള്ളിയല്ല, അത് മുസ്ലിംസിൻ്റെ ആ ഇസ്ലാമിക് ഇതായിട്ടുള്ള പള്ളിയാണ് കേട്ടോ. ഇത് പറഞ്ഞാൽ ഒരു ചെറിയ വഴിയാണ് ഉള്ളിലേക്ക്. ജസ്റ്റ് ഞാൻ ഈ വഴി ഇങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോ. എനിക്ക് തോന്നില്ല, ചിലപ്പോൾ അവർ ചീത്ത കേൾക്കാൻ ചാൻസുണ്ട്. കാരണം ഓരോ വീടുകളിലേക്ക് പോകുന്ന വഴിയാണ് ഉള്ളിലേക്ക്. ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ ബോളൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ വീടാണേ കണ്ടോ. തൊട്ടുതൊട്ടന്നെ വീടും കടയെല്ലാം ഏതാന്ന് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരേ എന്താ പറയുക, സെയിം ചുമരിലാണുള്ളത് കണ്ടോ. ഒരു ചെറിയ ഗ്യാപ്പാണ്. അപ്പുറത്തെ റോട്ടിലേക്ക് ഇത് വഴി കിടക്കാം. അപ്പുറത്തെ റോട്ടിലെങ്ങാണ്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഒരു ഗ്യാപ്പാണ് ഉള്ളത്. ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വേറെ ഏതോ റോട്ടിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. ഓ, ഇവിടെയൊക്കെ നോക്കി ഫുള്ള് വേസ്റ്റ് ഇട്ടേക്കാം നിലത്തെല്ലാം കേട്ടോ. ഇത് വേറെ ഏതോ ഒരു ഏരിയയിൽ വന്നെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പേരയ്ക്ക കണ്ടപ്പോൾ പേരയ്ക്ക ഞാൻ വാങ്ങുമായിരുന്നു. നല്ല രസമുള്ള പേരയ്ക്കാണ് കേട്ടോ. അപ്പം താങ്ക് യു. അപ്പോൾ ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി മാത്രം. 40 രൂപയാണ് ഒരു കിലോന്. 40 രൂപയേ ഉള്ളൂ. അങ്ങനെ ഇന്നലെ വെസ്റ്റ് അന്തേരിയിൽ നിന്ന് ഞാൻ ഈസ്റ്റ് അന്തേരിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈസ്റ്റ് അന്തേരിയിലായിരുന്നു സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഇന്നലെ നൈറ്റ് ലേറ്റ് ആയിട്ട് എത്തിയത്, അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കുന്നുണ്ടായില്ല. പിന്നെ ഞാൻ രാവിലെ ഇപ്പോൾ എണീച്ച് ഉച്ചയായിട്ടുണ്ട്. നല്ല രീതിയിൽ ഉറങ്ങി. കഴിഞ്ഞ ദിവസമൊക്കെ ഈച്ചയ്ക്ക് ഇതിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റോട്ടിൽ നിന്നിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ചെറിയ റോഡാണ്. ഇതൊരു ഹള്ളി പോലത്തെ സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ സ്റ്റേ ചെയ്ത സ്ഥലം എന്ന് പറയണത് ഇവിടെയായിരുന്നു. എയർപോർട്ട് ഇൻ റെസിഡൻസി. അപ്പോൾ ഇവിടുന്ന് എയർപോർട്ട് അടുത്താണ്. ജസ്റ്റ് ഒരു 2.5 കിലോമീറ്റർ എന്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഒരു മലയാളി ഉണ്ട്, ആളുടെ ആണിത്. ഹായ് 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 അക്ബർ. അത് കുഴപ്പമില്ല, എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ആവശ്യമില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടൊന്നല്ല, ചുമ്മാ ഇങ്ങനെ പറയുന്നല്ലേ. എന്താണോ ചെയ്യുന്നത് അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ എവിടെയായിരുന്നു? കാസർഗോഡ് എവിടെയാ? ഞാൻ പോയിട്ടുണ്ട് പഠന, എനിക്കറിയാം. വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മളുടെ ഒരു കോമൺ ഫ്രണ്ട്. അപ്പോൾ ആൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠനയിലാണ് പോയിട്ടുണ്ട് എന്നല്ല, ആളുടെ വീട്ടിലെല്ലാം പോയി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ആൾ. ഇവിടെ എങ്ങനെയാ റൂമിലെങ്ങനെയാ? എത്ര എയർപോർട്ടിന് അടുത്തായതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ്. റൂമും ഉണ്ട്, ഡോർമെട്ടറി ഉണ്ട്. എത്രയാ റൂമിന്? 1,500-2,000. നവംബർ ഡിസംബർ സീസൺ ടൈം ഉണ്ട്. അല്ല, ഡോമിന് എങ്ങനെയാ? 400-500 നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഈസി ആക്സസ് ചെയ്യാൻ പറ്റും എല്ലാവിടെയും പോകാനെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈസി ആണ് താമസിക്കാനെല്ലാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. മറ്റത് വേറെ സെൻട്രൽ മുംബൈ ആ സൈഡിൽ നിന്നൊക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം 30 കിലോമീറ്ററോളം ഉണ്ട് വരാൻ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി നേരെ പോവാണ്. ഫുഡ് കഴിക്കണം ആദ്യം. ഫുഡ് കഴിച്ചതിന് ശേഷം ഇവിടുന്ന് ഞാൻ മുംബൈ CST ആ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ്, ഞാനങ്ങനെ മുന്നേ ഇതുവഴി പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം എനിക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോവാണ്. ഇപ്പോൾ ഇന്ന് വെയിൽ പൊതുവെ കുറവാണ്, അല്ലെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ. ഇന്നലെ ഈ ഒരു ടൈമിൽ ഉച്ചയ്ക്ക് മുമ്പേ എത്തിയിട്ട് അയ്യോ ഒടുക്കത്തെ ചൂടായിരുന്നു. അപ്പോൾ എത്തെനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഉച്ചയായി, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ബ്രഞ്ച്, അതായത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ബ്രഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇവിടെ ഞാനിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് സ്ട്രീറ്റ് ഫുഡാണ്.
60 രൂപയ്ക്ക് ചിക്കൻ ഫ്രൈഡ് റൈസും നൂഡിൽസും ഹാഫ് കിട്ടും. ഫുള്ളിന് 120 രൂപയാണ്. അപ്പം ഞാൻ ഒരു ഹാഫ് ചിക്കൻ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതെ ഞാനൊരു സാധനം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. 10 രൂപയാണ് ഇതിൻ്റെ വില. ആപ്പിൾ മിൽക്ക് ഷേക്ക് എന്നാണ്. ഇപ്പോൾ പക്ഷേ ഇത് കുടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു പറയുമ്പോൾ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഐസ് വാങ്ങൂലേ, ഐസ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു ഐസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റ് ആട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് അന്തേരിയിലപ്പം ഉള്ളത് നൂഡിൽസ് കഴിച്ചിട്ട് ഇറങ്ങി. എന്നിട്ട് നൂഡിൽസ് കഴിച്ചാൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പം ഞാൻ പാഴ്സലെടുത്തു. പിന്നെ കഴിക്കാമെന്ന് ഓർത്തോ, അല്ലേ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തിട്ട് ആർക്കെങ്കിലും ഫുഡ് കഴിക്കാത്ത ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ഓർത്തു എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്തേരിന്നുണ്ട് എഴുതി കാണാം. മെട്രോയിൽ ലോക്കൽ ട്രെയിൻ ഒക്കെ ഉണ്ട് അങ്ങോട്ട്. മുംബൈ CST ഞാൻ പോകുന്നത്. അപ്പോൾ ട്രെയിനിലാണ് ഇപ്പോൾ പോകാൻ. മുകളിൽ നടക്കാനുള്ള സംഭവമുണ്ട്, അപ്പോൾ അതുവഴി ഞാനിങ്ങനെ പോയിക്കാം. അന്തേരി സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. ആക്ച്വലി മുംബൈ CST പോകാനുള്ള പ്ലാൻ ചേഞ്ച് ആയി. അപ്പം ഞാനിതേ ഈ സ്ട്രീറ്റിൽ കുറച്ച് ഡ്രസ്സെല്ലാം എൻ്റെ ബാഗിൽ ഇതേ കുറേ ഡ്രസ്സിനെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ചേഞ്ച് ചെയ്തു. നാളെ മോർണിംഗ് പോകാമെന്ന് ഓർത്തു. എന്തോ ഭയങ്കര ടയർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി എന്താ അറിയില്ല, ഉറങ്ങി ലേറ്റ് എണീച്ചോണ്ട് തന്നെ അറിയില്ല. അപ്പോൾ ഇവിടെ അന്തേരി ഇതേ കുറേ സ്ട്രീറ്റ് ഉണ്ട്, കുറേ ഡ്രസ്സും കുറേ സംഭവങ്ങളായിട്ടുള്ള കുറേ ഉണ്ട് ഷോപ്പിംഗ്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് എന്തായാലും മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വീണ്ടും ഇനി ജീൻസിൻ്റെ ഒരു ഷോർട്സ് മേടിക്കാണ്ട് അത് തിരഞ്ഞ് നടക്കുന്നോണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായി ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2 മണി തൊട്ടിട്ട് ഓരോ സാധനങ്ങളായിട്ട് പർച്ചേസിങ് ആണ്. പുതിയ 2-3 ഡ്രസ്സെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആകുമ്പോൾ ഭയങ്കര ചീപ്പസ്റ്റും ആണ്, അത്യാവശ്യം നല്ല സാധനങ്ങൾ. ഇവിടുത്തെ ഞാൻ ചപ്പൽ വാങ്ങാൻ വന്നതാണ് കേട്ടോ. കുറേ ചപ്പലും കുറേ ക്രൗഡും കുറേ ആൾക്കാരെല്ലാം കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ പർച്ചേസിന് ഇറങ്ങിയതാണ്. എൻ്റെ ഫോൺ പോയ വിഷമമൊക്കെ ഞാൻ തീർക്കാൻ വേണ്ടി, എന്തെങ്കിലും പൈസ ഒന്നുമില്ല. എന്നാലും എനിക്ക് ചീപ്പസ്റ്റ് ആയിട്ട് ഇവിടെ എല്ലാം കിട്ടും. ഞാൻ അരിച്ചപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കണേ എന്തായാലും 150 രൂപയോ. അപ്പോൾ 150 രൂപയ്ക്ക് ചപ്പലുള്ളത്. ഞാനിത് ഈ ഗ്രീൻ കളർ ചപ്പലുണ്ടല്ലോ, ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇങ്ങനത്തെ ഒന്നും ചപ്പൽ ഞാൻ എടുക്കുകയെ ചെയ്യാറില്ല, പക്ഷെ എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്നൊരു കൊതി തോന്നിയിട്ട് എടുത്ത 150 രൂപയാണ് കേട്ടോ അത്. അപ്പോൾ 150 രൂപയ്ക്ക് ഞാനിത് വാങ്ങി. ഇവിടെ കുറേ വടാപ്പാവും സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറേ കറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ 10 രൂപയുള്ളൂ വടാപ്പാവിന്. അങ്ങനെ ഏതൊക്കെയോ സാധനങ്ങളുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. എല്ലാത്തിനും ഒരു മിനിമം റേറ്റാണ്, 25-30. പിന്നെ അതേ ജംബോ ഷുഗർ കെയിനൊക്കെ 12. ഞാൻ കുറേ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടോ അതേ ഇവിടെ കണ്ടോ എല്ലാത്തിൻ്റെയും ബോർഡ് വെച്ചിട്ടുണ്ട്. ബർഗർ പിസ്സ എല്ലാം ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്. എല്ലാത്തിനും അത്യാവശ്യം ഒരു മിനിമം റേറ്റ്. ഇവിടെ ആകുമ്പോൾ റേറ്റൊക്കെ ഇത്തിരി വന്നിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ 100 വന്നിട്ടുണ്ട്. പക്ഷെ അപ്പുറമൊക്കെ ഇവിടെ ഞാനിതേ പിസ്സ പറഞ്ഞിട്ടുണ്ട്, പിസ്സയ്ക്ക് 300 ഛേ 300 30 മിനി പിസ്സ. നടന്ന് നടന്ന് വയ്യാണ്ടായി, ഇപ്പോഴേ ഫുഡ് കഴിച്ച് വയ്യാണ്ടായി. ഞാൻ ഇവിടെ എല്ലാം ചീപ്പസ്റ്റ് ഫുഡ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ പിന്നെ കുറേ ഫുഡ് വാങ്ങി കഴിക്കാം. വെള്ളമൊക്കെ കുടിക്കൂല, എല്ലാത്തിനും 10 rupees. അപ്പോൾ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള കുറേ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കും. ഞാൻ ഈ സാധനം എന്താ നോക്കുമായിരുന്നു, ഷുഗർ കെയിൻ കറക്റ്റ് ചെത്തി വൃത്തിയാക്കിയതാണ്. 15 രൂപയാണ് ഒരെണ്ണത്തിന്. സ്ട്രോബെറി ഒക്കെ ആ എഗ്. ഇതെന്താ ഓക്കെ സിംഹാരയാട്ടർ ഫ്രൂട്ട് ചനിയപ്പഴം അവരെന്ത് പറയുന്നത്, അത്തിപ്പഴം നമ്മുടെ വെറൈറ്റി വേറെ ഫ്രൂട്ടുണ്ട്, കുറെ വെറൈറ്റി സാധനങ്ങളും കിട്ടോ. അതിൻ്റെ ഉള്ളിലത് എനിക്ക് തുറന്ന് അവർ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ഓക്കെ താങ്ക് യു. കറുത്ത സാധനം കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. ഇത് ആദ്യമായിട്ടോ കേട്ടോ ഞാൻ കാണുന്നത്. ഇവിടെ നോക്കിയ സ്വീറ്റ് പൊട്ടിട്ടാണ് കേട്ടോ റോഡിൻ്റെ അവിടെ തന്നെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ട്രൈ ചെയ്ത് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ സ്വീറ്റ് പൊട്ടനെ ഉണ്ട്. സ്വീറ്റ് പൊട്ടൻ എനിക്ക് ഇഷ്ടമല്ല, പറ്റി ഇങ്ങനെ കനലിൽ വെച്ചിട്ട് ഉരുക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ താങ്ക് യു. ദേ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇച്ചിരി വാങ്ങിയിട്ടുണ്ട്. താങ്ക് യു. ഹലോ, ഞാനിത് ഇവിടെ സൈക്കിള് പാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിള്. എന്താ അപ്പോൾ
ഇവിടെ പാക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു എന്താ പറയുക സൈക്കിളിൻ്റെ ഒരു ഇൻഡസ്ട്രിയാണ്, അവിടേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് പാക്ക് ചെയ്യാൻ 1000 രൂപ വാങ്ങുന്നുണ്ട് അവർ. അവരത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സീറ്റ് ഊരും, പെഡലിൻ്റെ ഇത് ഊരും, പെഡലിൻ്റെ ഈ ഒരു ചവിട്ടുന്ന ഭാഗം മാത്രം ഊരും, അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ഹാൻഡിൽ ഒന്ന് ലൂസ് ചെയ്യും, പിന്നെ ഫ്രണ്ടിലത്തെ ടയർ ഊരും, പിന്നെ അവർ ജസ്റ്റ് പൊട്ടാതിരിക്കാനും കുത്താതിരിക്കാനൊക്കെ ഒരു സാധനം വെച്ച് റാപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അവർ പെട്ടിയിലിടും. ആക്ച്വലി നമുക്ക് തന്നെ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇനി ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ റാപ്പ് ചെയ്യുന്ന സാധനം വാങ്ങണം, പിന്നെ കുറേ എന്താ പറയുക അതൊക്കെ ജസ്റ്റ് അല്ലെങ്കിൽ സ്പാനർ എൻ്റെ ഇല്ല, അതൊക്കെ വെച്ച് ചെയ്യേണ്ടി ഒറ്റയ്ക്ക് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഇതിന് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ 1 രൂപ പോലും വരില്ല. ജസ്റ്റ് സൈക്കിൾ കടയിൽ ചെന്നിട്ട് ഒരു സ്പാനർ വാങ്ങിയിട്ട് ആ ഒരു എന്താ പറയുക പെഡല് മാത്രം ഊരിയാൽ മതി, വേറൊന്നും ഊരേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള അല്ലെങ്കിൽ കിറ്റ് എന്തെങ്കിലും ഉണ്ട്, അത് വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഫ്രണ്ട് ടയർ ഊരാനും ബാക്കിയെല്ലാം അറിയാം. ഈസിയാണ്. പക്ഷേ ഞാൻ എന്തായാലും ഇവിടെ ആ ഒരു പെർഫെക്ഷനും വേണ്ടിയിട്ട് ഞാൻ 1000 രൂപ കൊടുത്തിട്ട് ഇവിടെ പാക്ക് ചെയ്യാനും കൊടുത്തേക്കാണ്. എന്താ കാരണം ഇനിയിപ്പോൾ ടൈം അധികം ഇല്ല, നാളെ ഇനിയിപ്പോൾ ഫ്ലൈറ്റാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഇവിടെ കൊടുത്തേക്കാണ്. ഇവിടെ ഒരു 3 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. 3 മണിക്കൂറിലത് അവർ പാക്ക് ചെയ്തിട്ടുള്ളതേ. അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലുള്ള പാക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴുള്ള പാക്കിങ് ഇങ്ങനെ കണ്ടാണ്. അവർ മൊത്തം എന്താ പറയുക ചാക്കൊക്കെ വെച്ച് കെട്ടി ഇതാക്കിയിട്ടുണ്ട്. പഴയതാണ്, എന്നാലും ആവശ്യമില്ലാത്തല്ലോ. അപ്പോൾ ഇത് ഇവിടെ ഉള്ളൊരു മലയാളി ബ്രോണ്ടോ. ഹായ് ഹായ്, പേര് നൗഷാദ്. നമ്മൾ ആക്ച്വലി ഒരേ നാട്ടിലാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറേ ഉള്ളൂ. പക്ഷെ നമുക്കറിയില്ലായിരുന്നു, നമ്മൾ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ട് പിന്നാണ് മീറ്റ് ചെയ്ത്, അപ്പോഴാണ് അറിഞ്ഞല്ലേ. വീടിൻ്റെ ഞങ്ങൾ ഒരേ പഞ്ചായത്താണ് അല്ലേ, അമ്പലപ്പറ. പക്ഷെ ആള് ഇവിടെ തന്നെയാണ്. അപ്പോൾ സെയിം പഞ്ചായത്തിലുള്ള ആളെ ഞാൻ മുംബൈയിൽ വെച്ച് കണ്ടുകിട്ടി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടാണ് ഇത് പാക്ക് ചെയ്യാനല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കി കുറേ കുഞ്ഞു ബേബീസ് ഉണ്ട് കേട്ടോ, ഡോഗ്സിൻ്റെ പപ്പീസ് കുറേ കാണുന്നുണ്ട്. അതെ, അവിടെ ഡോഗ് ഉണ്ട്, അപ്പോൾ ഇവിടെ പപ്പീസ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറാനായിട്ടില്ല, കുഞ്ഞു പപ്പിയാണ്, അതുകൊണ്ട് കയറാനൊന്നും ആയിട്ടില്ല. ഓ നോക്ക് നോക്ക്, ചെറുത്തടാ, എത്ര മുംബൈയിലെ ലോക്കൽ ട്രെയിനിലാണ് ഇവിടെ 10 മിനിറ്റ് ഇവിടെ നമുക്ക് ലോക്കൽ ട്രെയിൻ ഉണ്ട്. ഇതിലെ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടാവും ഞാൻ എന്താ പറയാ ട്രെയിനിൽ കയറി പോവാൻ നിന്നിട്ട് പിന്നെ കയറി പോവാണ്ടിരുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഇന്നിപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്, ഇപ്പം 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ഫ്രീ ആണ്. മറ്റേന്ന് പറയുമ്പോൾ മൊത്തം ഫുള്ള് തിരക്കായിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ തിരക്കൊന്നുമില്ല. അപ്പോൾ ഇപ്പം ഞാൻ കയറിയിട്ട് ഗ്രാൻഡ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങുന്നത്. അവിടുന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് നൈറ്റെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് റൂമിലേക്ക് വരണം. അപ്പോൾ നാളെയാണ് എൻ്റെ ഫ്ലൈറ്റ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഒമാനിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. 3-4 ദിവസമായി ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ മുംബൈയിൽ കിടന്ന് ഇറങ്ങുന്നു, പക്ഷെ എവിടെയും പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഭയങ്കര എന്താ പറയുക ലേസിയാണ്, അതുകൊണ്ട് ഇപ്പം ഞാനിങ്ങനെ ഇവിടെ ഇറങ്ങുന്നത്. ഞാനിവിടെ ഗ്രാൻഡ് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഈ ലോക്കൽ ട്രെയിൻ ഉണ്ട്. അധികം എക്സ്പെൻസും കാര്യങ്ങളൊന്നുമില്ല, 10 രൂപ എങ്ങാണ്ട് ഉള്ളൂ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ. അപ്പോൾ ഭയങ്കര കംഫർട്ടാണ് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാനല്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ രാത്രി 2 മണി വരെയും ഈ ട്രെയിൻ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എല്ലാവിടെയും പോകും. പക്ഷേ ഉച്ച ടൈമിലും ഈ ഒരു ടൈമിലും മാത്രം തിരക്ക് കുറവുള്ളൂ. ഇവിടെ എല്ലാം നമുക്ക് ഫുള്ള് ടാക്സീസ് കാണാൻ പറ്റും. അവിടെ കണ്ടോ, ഇത് മൊത്തം ടാക്സീസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 12 മണിക്കും ടാക്സീസിന് ഒരു കുറവുമില്ല, മൊത്തം ടാക്സീസ് ആണ്. ഇവിടെ രാത്രി ആണെങ്കിലും ചൂടിന് ഒരു കുറവുമില്ല, രാത്രി 12 മണിയായിട്ടും നല്ല ചൂടാണ്, ചൂടിന് ഒരു കുറവുമില്ല. പിന്നെ ഇവിടെ വേസ്റ്റ് കണ്ടോ, ഇവിടെ എങ്ങനെ വേസ്റ്റ് കിട്ടിയേക്കാണ്. രണ്ടാണ് മുംബൈയിൽ തിരേ സഹിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒടുക്കത്തെ വേസ്റ്റ്, പിന്നെ ഒടുക്കത്തെ ചൂട്. ഇത് രണ്ടുമാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളാണ് കേട്ടോ കാണുന്നില്ല, ഫുള്ള എത്ര സിറ്റിയാലും എത്ര വലിയ സിറ്റിയാണ് കണ്ടോ, അവിടെയൊക്കെ കിടന്ന് ഉറങ്ങുക ആളുകൾ സിറ്റിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഒരു കുറച്ച് ഡാൻസ് എടുക്കുന്നു. ഇതെന്ന് പറയുമ്പോൾ പഴയ ബിൽഡിങ്ങുകളും ഫുള്ള് മുംബൈയിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ ചേരികളും പിന്നെ സിറ്റി അല്ലാത്ത എന്താ പറയുക ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതായത് സിറ്റിന് നടുവിലും പഴയ ടൈപ്പുള്ള എല്ലാ വീടുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓരോ വീട്ടിലും പറഞ്ഞാൽ ഒരാൾക്ക് കിടക്കാൻ പോലും സ്പേസ് ഇല്ല, എന്നാൽ വലിയ ബിൽഡിങ് കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ ബിൽഡിങ്ങാണ്.
എത്ര 10-60 നിലകളും ഉണ്ട്. അത്രയും വലിയ ബിൽഡിംഗ് ആണല്ലോ. എന്തൊരു പഴയ ബിൽഡിംഗ് ആണ് അല്ലേ, നല്ല ഭയങ്കര പഴയ ബിൽഡിംഗാണ്. ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് മുംബൈ CST മുന്നിലാണ്, അതായത് മുംബൈയിലെ മെയിൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ്. ഇപ്പൊ സമയം രാത്രി ഒരു 2 മണി ആയിട്ടുണ്ട്. 2 മണിക്കാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പൊ ദേ ഇരുട്ടായതുകൊണ്ട് അധികമൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പൊ ദേ ഞാൻ ഈ ബ്രോഡ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചാട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായത്. അപ്പൊ ദേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നിന്ന് കാണാം. ആക്ച്വലി ക്യാമറയിൽ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല ഈ ഒരു ടൈമിൽ, പക്ഷേ ലൈറ്റിംഗ് കുറവായതുകൊണ്ട്. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര മനോഹരമായിട്ടാണ് ഈ ഒരു ടൈമിൽ ഇത് കാണാൻ. മെയിനായിട്ട് എന്താ പറയുക, ട്രാഫിക് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ എന്താ ഈ ടൈമിൽ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇവിടെ ഒന്നും ട്രാഫിക് ഇല്ല, ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ പോലും മുംബൈ മറ്റുള്ള സിറ്റീസിനെ അപേക്ഷിച്ച് അത്യാവശ്യം എന്താ പറയുക, കുറച്ച് റഷ്യുള്ള ഒരു സിറ്റിയാണ് ഈ ഒരു ടൈമും കൂടെ 2 മണിക്കും കൂടെ. അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് ആ ഒരു സെൻട്രലായിട്ടാണ് നിൽക്കുന്നത്. ഇതിനടുത്ത് തന്നെ നമ്മുടെ മറൈൻ ഡ്രൈവ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടെല്ലാം ജസ്റ്റ് ഇനി മൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈറ്റിംഗ് കാരണം ചിലപ്പോൾ എനിക്ക് നേരം പോലെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ദേ ഞാൻ കുറച്ച് നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാനിങ്ങനെ ഇവിടെ കറങ്ങി നൈറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ നല്ല റഷായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നൈറ്റാണ് കറങ്ങാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഈ കാണുന്ന ആൾക്കാരും ഈ തിരക്കും വണ്ടികളൊക്കെ കണ്ടോ. ഇതെന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ രാത്രി 3:30 3:30 ഈ മാതിരി തിരക്ക് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതാണ് മുംബൈയിലെ നൈറ്റ്, ആ ഒരു നൈറ്റ് ലൈഫ് ഇങ്ങനെയാണ്. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഏകദേശം കാമാത്തിപുര എന്ന് പറഞ്ഞ സ്ഥലത്തിന് തൊട്ടപ്പുറയാണ്. തൊട്ടപ്പുറയുണ്ട് കാമാത്തിപുര എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ നോക്കിയാൽ ഈ കാണുമ്പോൾ തോന്നുന്നു ഇപ്പോൾ പൊളിഞ്ഞ് വീഴുന്നു. അത്രയും പഴയ ബിൽഡിങ്സാണ് ഇതാണ്. എൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെന്നിങ്ങനെ കറുത്ത ബിൽഡിങ്ങുകൾ പൊളിഞ്ഞ് പോകുന്നു. തിരിച്ച് ഞാനിത് ഈ റൂമിൽ വന്നിട്ടുണ്ട്. ഞാനിന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ മോർണിംഗ് ആയി, ഒരു 6:30 ആയിട്ടുണ്ട്. ഈ ടൈമിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നൈറ്റാണ് എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഒമാനിൽ എത്തുന്ന വീഡിയോസൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.